ഗൈസ്, ഇറ്റ്സ് മീ തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ മീനെല്ലാം വെട്ടി അത് ക്ലീൻ ചെയ്ത് മാറ്റുകയാണ്. ഇനി അത് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയാൽ മാത്രം മതി. ചിലക്കാതെ ഒക്കെ കുട്ടപ്പനാക്കി പോകൂച്ച പോ. വറുത്തരച്ച തേങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് നമ്മൾ തേങ്ങ വറുത്തു, പിന്നെ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെന്തോമ ഉലുവാപ്പൊടിയോ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് അരയ്ക്കാം. തണുത്തതിന് ശേഷം ഇന്ന് രാവിലെ പപ്പ അമ്പലത്തിൽ നിന്ന് കഞ്ഞി വസ്ത്രം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ എല്ലാവരും വെച്ചു. നമുക്കിനി അരച്ച് വെച്ചിട്ട് വേണം മീൻ വെട്ടാനായിട്ട്. അത് വെട്ടാൻ ഇച്ചിരി പാടാണ്, അമ്മയാണ് കേട്ടോ വെട്ടുന്നത്. എനിക്ക് മീൻ വെട്ടാൻ പേടിയാണ്. എന്താ ഇറക്കാത്തേറാന്? ഇത് വഴി ഒന്ന് ബൈറൂട്ട് കൊടുത്തേ പോണ്ടോ? ഏ, റോഡ് പണി കിട്ടേക്കോന്നോ വെറുതെ കിട്ടേക്കോന്നോ? ഈ റോഡൊന്ന് മണ്ഞൂടായ ഇവർക്ക്. അതിന്റെ അടിയിൽ കൂടെ പോകുന്നില്ല അവൻ. ഇനി നമുക്ക് വറുത്തരച്ച് നല്ലൊരു ഒന്നാം തരം കറി വെക്കാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഇവിടെ യൂസ് ചെയ്യാറുമില്ല, അങ്ങനെ വാങ്ങാറുമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും മയണൈസ് വല്ലതും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കാറുള്ളത്. ബാക്കി ഫുള്ള് വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കും നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വാടിക്കരിയുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതും കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ടുള്ള ഒരു ഇച്ചിരി വലിയ കഷ്ണമാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സംഭവമുള്ള തേങ്ങ അത് അരച്ച വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും കുറച്ച് എണ്ണ തെളിഞ്ഞ് മുകളിലോട്ട് വരും. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ അരച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് ആ വെള്ളം നമ്മൾ ഈ മീൻകറികളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി കറി നന്നായിട്ട് തിളച്ച് വരണം. കറി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ കറിയിലേക്ക് കുറച്ച് കൊടമ്പുളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഭയങ്കര ആരോഗ്യത്തിന് നല്ലൊരു മീനാണ് ഈ പറയുന്ന തെരണ്ടി എന്ന് പറയുന്നത്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ നല്ലതാണെന്ന് ഒരുപാട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ മീൻ പ്രസവിക്കുന്ന മീനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ശരീരരക്ഷയ്ക്കൊക്കെ നല്ലൊരു മീനാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ബീട്രൂട്ടിൻ്റെ ഒരു തോരനോട് വെക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ തരിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം പോയിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് കുറച്ച് റീൽസൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ എനിക്കതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോയെന്ന് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നത് കേട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ട്, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇൻസ്റ്റഗ്രാം ഐ ഡി മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ ഞാൻ റീൽസൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും കറികളൊക്കെ റെഡിയായി. നമ്മുടെ ബീട്രൂട്ട് തോരൻ, പിന്നെ ചീനി പുരട്ടിയത്, പിന്നെ നമ്മുടെ മീൻകറി. മീൻകറി നല്ല വറുത്തരച്ച് റെഡിയാക്കി നല്ല സൂപ്പർ സംഭവമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ സംഭവത്തിൽ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഞാൻ ഇനി കുറേ സംഭവം പറയും. പിന്നെ നമ്മുടെ മോര്, മോര് പുളിശ്ശേരി ആ ഐറ്റം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള ഉച്ചയൂണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മീന് ബീഫില്ലേ, നമ്മൾ വായിലിട്ട് ചവയ്ക്കുമ്പോൾ ബീഫ് കഴിക്കുന്ന അതേ ഒരു ഫീലായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.